അയോഗ്യന വിദ്യാർത്ഥിയെ ചിറ്റൂർ കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ആവശ്യപ്പെട്ട കോളേജിലെ 4 കെഎസ്യു വിദ്യാർത്ഥികൾ നിരാഹാര സമരം നടത്തുന്നു. എസ്എഫ്ഐ പാനലിൽ മത്സരിക്കുന്ന അയോഗ്യനായ വിദ്യാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കുക എന്ന ആവശ്യമുന്നയിച്ചാണ് നിരാഹാരമിരിക്കുന്നത്. എസ്എഫ്ഐ സ്ഥാനാർത്ഥി ടി ആർ ജിഷ്ണുവിന് മതിയായ ഹാജർ നില ഇല്ലെന്ന് കാണിച്ച് കെഎസ്യു പ്രവർത്തകർ കോളേജ് അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് ഹാജർ നില 75% കുറവാണെങ്കിൽ മത്സരിക്കാനാവില്ല. ഇത് തെളിയിക്കുന്ന രേഖകൾ സഹിതം പരാതി നൽകിയിട്ടും നടപടിയില്ലാത്തതിനെതിരെയാണ് നിരാഹാര സമരം. ആദിത്യ, തീർത്ഥ, എമിലി, ജസ്ന എന്നിവരാണ് നിരാഹാരമിരിക്കുന്നത്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കും ചെയർപേഴ്സൺ സ്ഥാനത്തേക്കും നോമിനേഷൻ കൊടുത്ത ജിഷ്ണു പി ആർ എന്ന മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥിക്ക് കണ്ടോണേഷനുള്ള 75% അറ്റൻഡൻസിന് താഴെയാണുള്ള വിവരം കെ എസ് യുവിന് അറിയാൻ സാധിക്കുകയുണ്ടായി. വ്യക്തമായും ഞങ്ങളുടെ തെളിവുകൾ അതിന്റെ പക്കലുണ്ടായിരുന്നു. അത് സമർപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുത്തെ ഗ്രീവൻസ് സെല്ലിനും അതുപോലെ തന്നെ പ്രിൻസിപ്പളിലും വാദം കൊടുക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തത്. എന്നാൽ കമ്മിറ്റി കൂടാതെ വളരെ ലാഘവത്തോടെ ആവശ്യത്തെ തള്ളിക്കളയും ഒരു തരത്തിലുള്ള തീരുമാനങ്ങൾ അന്ന് പറയാതിരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ന്യായമായ വളരെ വ്യക്തമായ വാദമാണ്, ശക്തമായ തെളിവുകളോടുള്ള വാദമാണ് ആ വിദ്യാർത്ഥിക്ക് 75% അറ്റൻഡൻസിന് താഴെയാണുള്ളത്. അത് തെളിവ് സഹിതമാണ് പരാതിയെ ഞങ്ങൾ സമർപ്പിച്ചത്. നീതി ഉറപ്പാക്കാത്തതുകൊണ്ടുള്ള നിരാഹാരമാണ്. ഞങ്ങൾ 4 വിദ്യാർത്ഥികൾ കേരളത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് GCC ചിറ്റൂരിൽ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എന്നിട്ട് പോലും അവസാനമായിട്ട് ഗ്രീവൻസ് കമ്മിറ്റി കൂടി എന്നൊരു നിലപാട് പറയുമ്പോഴും അതിന്റെ അന്തിമ തീരുമാനമായി അവർ എഴുതി തന്ന വാദത്തിൽ ആ ഉത്തരവിൽ ഒരു വരിയിൽ പോലും അയോഗ്യനായ ഒരു വിദ്യാർത്ഥിയെ അയോഗ്യനെന്ന് ലേബൽ ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഏതൊക്കെയോ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് മുട്ടയിട്ടടയിരിക്കുവാൻ അവർ ആഗ്രഹിക്കുകയാണ്. യു ടി വി ന്യൂസ്, പാലക്കാട്.